നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള ഒരു വെറൈറ്റി ക്ലാസ് ആണ്. നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് മാക്സിമം സിമ്പിളായിട്ട് ചെയ്തു തരുന്നതാണ്. പക്ഷേ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. നമുക്ക് പഠിക്കാനുള്ള 13 ചാപ്റ്റേഴ്സുകളിൽ ഫോർമുല കൊണ്ട് ഏറ്റവും ഉപയോഗമുള്ളൊരു ചാപ്റ്ററുണ്ട്, നമ്മുടെ പ്രോബബിലിറ്റി. അതുപോലെ മറ്റൊരെണ്ണം കൂടിയുണ്ട്, വെക്റ്റേഴ്സ്. ഇത് രണ്ടിൻ്റെയും ക്ലാസ്സുകൾ നമ്മളിങ്ങനെ ഇപ്പോൾ അടുപ്പിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ പ്രോബബിലിറ്റിയാണ് എടുത്തേക്കുന്നത്. പ്രോബബിലിറ്റി എന്നുള്ളതിൽ നിന്നും നമുക്ക് 3 ടോപ്പിക്സ് നല്ല രീതിയിൽക്കൂടെ പഠിക്കാനുണ്ട്. ഈ 3 ടോപ്പിക്കിൻ്റെയും നല്ല ഇക്വേഷൻസുകൾ അങ്ങോട്ട് തരികയാണ്. അത് എഴുതി പാസ്സായിക്കോണം. വളരെ എളുപ്പത്തിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. നമുക്കിത് പഠിക്കാനുള്ള 3 ടോപ്പിക്സുകൾ. ഒന്നാമത്തേത് വളരെ രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കുട്ടികൾക്കൊന്നും തന്നെ രസകരം ഞാൻ പറയുന്നില്ലെങ്കിലും നല്ല രസകരമായിട്ടുള്ളതാണ്. ഒന്നാമത്തെ കണ്ടീഷണൽ പ്രോബബിലിറ്റി, അതാണ് നമ്മുടെ ഏറ്റവും വളരെ എളുപ്പമാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഓൾറെഡി എന്തുണ്ട്, കണ്ടീഷണൽ, കണ്ടീഷനോടുകൂടിയുള്ള ഒരു പ്രോബബിലിറ്റി. എന്താണ് കണ്ടീഷൻ? രണ്ട് സംഭവങ്ങളിൽ ഒരു സംഭവത്തിനെ കുറിച്ചുള്ള ഡേറ്റ തന്നിട്ട് മറ്റൊരു ഡേറ്റ മീൻസ് മറ്റൊരു സംഭവത്തിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. ഒന്നുറക്കിട്ടോ, രണ്ട് സംഭവങ്ങൾ അതിനുള്ളിൽ ഒരാളെക്കുറിച്ച് പറയും, തരും, മറ്റൊരാളുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് ഇ ഗിവൺ എഫ്. ഇതാണ് അതിൻ്റെ ഫോർമുല. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ ആൻഡ് എഫ്, ഇത് രണ്ടുമാണ് നമുക്ക് അതിൻ്റെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇവൻസുകൾ. ഇവിടെ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ഇയുടെ പ്രോബബിലിറ്റിയാണ്. പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറയുമ്പോൾ ഇയുടെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഗിവൺ ദാറ്റ് എഫ് ഹാസ് ഓൾറെഡി ഒക്കേഡ്സ്, എഫ് ഓൾറെഡി എന്ത് ചെയ്തു, സംഭവിച്ച ശേഷം ഇയുടെ പ്രോബബിലിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുലയോടുകൂടിയാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. പി ഓഫ് ഇ ഗിവൺ എഫ് ക്യാൻ ബി റിട്ടേൺ ആസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. ദിസ് ഈസ് എ ഫോർമുല ഫോർ ഫൈൻഡിങ് പി ഓഫ് ഇ ഗിവൺ എഫ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എഫ് ഗിവണി, പി ഓഫ് എഫ് ഗിവണി വരുമ്പോൾ നോക്കിക്കെ, ഇ ഗിവൺ എഫ് വന്നപ്പോൾ ഇ ഇൻ്റർസെക്ഷൻ എഫ് ആണ്. അപ്പോൾ താഴെ വന്നേക്കുന്നത് പി ഓഫ് എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എഫ് ഗിവൺ ഇ വരുമ്പോഴും ന്യൂമറേറ്റർ ഈസ് സെയിം, ദാറ്റ് ഈസ് പി ഓഫ് ആര് തന്നെയാണ്, ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് ഇ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് ഗിവൺ കഴിഞ്ഞ് വരുന്ന ആൾ ആരാണോ അയാളെ വേണം താഴെ എഴുതാൻ. അപ്പോൾ ഈ രണ്ട് ഫോർമുലാസുകളാണ് അതിനുള്ളിൽ നമുക്ക് ഏറ്റവും നല്ലതുപോലെ പഠിക്കേണ്ട രണ്ട് ഫോർമുലാസുകൾ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പഴയ പ്ലസ് വണ്ണിലെ ഫോർമുലയൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പി ഓഫ് ആരാണ്, എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നെക്സ്റ്റ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് എഴുതുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇത് രണ്ടും നമുക്ക് ഇതിനോടുകൂടി എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഇതിനുള്ളിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പാണ്. ഒന്നാമത്തേത് ഡേറ്റാസുകളെ അവർ തരും, ചുമ്മാ തിങ്ങി തരിക, എൻ്റെ ഇതൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചോ, വേഡ് പ്രോബ്ലം അല്ലാത്തത്. രണ്ടാമത്തേത് വേഡ് പ്രോബ്ലവും, അങ്ങനെ രണ്ട് ടൈപ്പാണ്. പക്ഷേ നമുക്ക് വേഡ് പ്രോബ്ലത്തിനേക്കാളും കൂടുതൽ ഡേറ്റാസുകളെ തന്നിട്ടുള്ളതായിരിക്കും. പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് ബി ഈക്വൽ ടു അങ്ങനെയൊക്കെ തരും, അല്ലെങ്കിൽ പി ഓഫ് ഇ ഈക്വൽ ടു പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈക്വൽ ടു ഇങ്ങനെയൊക്കെ തന്നിട്ടായിരിക്കും. അപ്പോൾ ഡേറ്റാസുകളെ തന്നുന്ന ക്വസ്റ്റ്യൻസുകൾ വളരെ ശ്രദ്ധിച്ചോണം. ഈ വർഷത്തെ ക്വസ്റ്റ്യൻസുകൾ അതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ട്യൂഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മീൻസ് ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്, 30 ക്വസ്റ്റ്യൻസ് പാക്കേജ് ക്ലാസ് ജോയിൻ ചെയ്യാം. ഒത്തിരി കുട്ടികൾ നല്ല രീതിയിൽ കൂടെ പഠിച്ച് നല്ല കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതാൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾ ജോയിൻ ചെയ്താൽ കിട്ടും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏത് ചോദ്യങ്ങളാണ് പഠിക്കേണ്ടതെന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറോടെ തരും, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതരും, ഏത് ഓർഡറിൽ വേണം പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ടോപ്പിക്സ് എല്ലാം കൃത്യമായിട്ട് തന്നുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. എല്ലാം പഠിക്കാതെ ഫുൾ മാർക്ക്, അതാണ് നമ്മുടെ ക്യാപ്ഷൻ. ഓക്കെ, അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ 9847080544 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക്, ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റ്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിനേക്കാളും ഒരുപടി മുന്നിലാണ് ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റ്സിൻ്റെ സ്ഥാനം. ഇത്രയുടെ കൂടുതൽ സാധ്യത നല്ല ഉറപ്പ്. ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഇവൻറ്റ്സുകൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നതിനുള്ള കണ്ടീഷൻ പഠിക്കണം. എപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റ്സ് എന്ന് വിളിക്കുന്നതെന്നുള്ളത് നമ്മുടെ കണ്ടീഷനോട് പഠിക്കാം. എ ആൻഡ് ബി ആർ ടു ഇവൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റ്സ് ആകണമെങ്കിൽ
പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇതാണ് ഫോർമുല. ഓക്കെ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണെങ്കിൽ വി സേ ദാറ്റ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇപ്പം രണ്ട് ഇവൻസുകൾ ഇൻഡിപെൻഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇൻറ്റർസെക്ഷൻ്റെ പ്രോബിലിറ്റി പ്രത്യേകം പ്രത്യേകമുള്ള പ്രോബിലിറ്റീസിൻ്റെ പ്രോഡക്റ്റിനെ ഈക്വൽ ആകണം. ഓക്കെ, ഇപ്പം ഈ എക്സാമിന് ചോദിക്കുന്നത് രണ്ട് രീതി കൂടെ ഷോ ദാറ്റ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻസ്. എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഷോ ചെയ്യാൻ, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഷോ ചെയ്യാൻ ചോദിച്ചാൽ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പ്രത്യേകം ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് പ്രത്യേകം ചെയ്യുക, എന്നിട്ട് രണ്ടിൻ്റെയും ആൻസേഴ്സുകൾ ഈക്വലാണോ എന്ന് നോക്കണം. ഈ കിലാണെങ്കിൽ നമുക്ക് പറയാം ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഒന്നാമത്തേത്. രണ്ടാമത്തേത് അവർ പറയും ഇൻഡിപെൻഡൻ്റ് ആണ്, എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്നുള്ളതിന് പകരം നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഓക്കെ, ഇവിടെ കണ്ടോ പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഇങ്ങനെയാണ്, അത് ഇൻഡിപെൻഡൻ്റ് അല്ലാതാവുമ്പോൾ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഇങ്ങനെ എഴുതാം, മനസ്സിലായല്ലോ. അപ്പോൾ രണ്ട് പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഉണ്ട് ഫോർമുലാസ്, ഇവിടെ ഇതുമുണ്ട്, അവിടെ അതുമുണ്ട്. ഇവിടെ ഇത് ഉപയോഗിക്കണമെങ്കിൽ എയും ബി എന്താകുമ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ഇവൻസ് ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോർമുലാസുകളോട് ഒന്ന് കണ്ടോ. പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻറ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്നുള്ളതിനെ നമുക്ക് രണ്ടാക്കി മാറ്റാം. ദാറ്റ് ഇസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് വൺ മൈനസ് പി ഓഫ് എ ഇൻറ്റു വൺ മൈനസ് പി ഓഫ് ബി. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ മാറ്റി എഴുതാം. കണ്ടല്ലോ, എ കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് പ്രോബിലിറ്റി വരുമ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റിൻ്റെ പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. വട്ട് ഇസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്? വൺ മൈനസ് പി ഓഫ് എ. അതിന് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഈസ് വൺ മൈനസ് പി ഓഫ് ബി. ഒരെണ്ണം കൂടി നമുക്ക് അതിൻ്റെതായിട്ട് റിസൾട്ട് പഠിക്കണം. ദറ്റ് ഇസ് പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ആണോ. എ ഇൻറ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഒരാൾക്കേ ഉള്ളൂ കോംപ്ലിമെൻറ്റ്, ഒരാൾക്ക് കോംപ്ലിമെൻറ്റ് ഇല്ല. അപ്പോഴും നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. എപ്പോഴും ഇതെല്ലാം ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആകുമ്പോൾ മാത്രം. ഓക്കെ, ദെൻ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ പി ഓഫ് ബി കോംപ്ലിമെൻറ്റിന് പകരം നമുക്ക് ആരെന്ന് എഴുതാം, വൺ മൈനസ് പി ഓഫ് ബി. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫോർമുലാസുകളെ രണ്ട് ടോപ്പിക്കിൻ്റെതായി. നമുക്കിനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളും കൊണ്ട് ബേസ് തീയറം. ഓക്കെ, നമ്മൾ ഈ തീയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊറ്റ ഫോർമുലയെ ബേസ് ചെയ്യുന്നതായതുകൊണ്ട് ഇത് പഠിക്കാതാരും പോകരുത്. പക്ഷേ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ട തിരിച്ചറിയണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ ക്വസ്റ്റ്യൻസുകൾ പലതുണ്ട്. എല്ലാം ഒരേ കാര്യങ്ങളാണ്, പക്ഷേ വേർഡ്സുകളും കാര്യങ്ങളും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. എന്താണ് ബേസ് തിയറത്തിൻ്റെ ഉദ്ദേശം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളപ്പോൾ പഠിച്ച് കാണും, പക്ഷെ ഒന്നും മനസ്സിലാക്കി ആകണമെന്ന് നിർബന്ധമില്ല. കുറച്ച് കുട്ടികളൊക്കെ മനസ്സിലാക്കി പഠിച്ചാണും, മറ്റുള്ളവരൊക്കെ ചുമ്മാതെ കേട്ട് കാണും. ഇനിയും ഇതൊന്നും കേൾക്കാത്ത ഒത്തിരി കുട്ടികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ. ഇവിടെ ഒന്ന് ഇമാജിൻ ചെയ്യണം ഞാൻ ഈ പറയുന്ന കാര്യം. രണ്ട് ബോക്സുകൾ ഇരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ബോക്സ്, സെക്കൻഡ് ബോക്സ്. ഫസ്റ്റ് ബോക്സിനുള്ളിൽ രണ്ട് കളർ വീതം ബോൾ ഉണ്ട്, മീൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത്ര ബ്ലാക്ക് ബോൾ, ഇത്ര വൈറ്റ് ബോൾസ്. നെക്സ്റ്റ് രണ്ടാമത്തെ ബോക്സിനുള്ളിലും ഇത്ര ബ്ലാക്ക്, ഇത്ര വൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ക്ലിയറായി. രണ്ട് ബോക്സുകൾ, രണ്ടിലും ബോളുകളുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളത്. ഇത്ര എണ്ണം വീതം രണ്ടിടത്തുമുണ്ട്. വൺ ബോൾ ഈസ് ഡ്രോൺ ഫ്രം വൺ ഓഫ് ദീസ് ടു ബാഗ്സ്. ഈ രണ്ട് ബാഗിൽ നിന്ന് ഏതോ ഒരു ബാഗിൽ നിന്ന് നമുക്കറിയത്തില്ലേ ഒരു ബോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. ഈ ബോൾ എടുത്തുകൊണ്ട് വന്നത് നമ്മൾ കണ്ടു വൈറ്റ് ബോളാണെന്ന് കണ്ടു, പക്ഷേ ഏത് ബാഗിൽ നിന്നാണ് കണ്ടില്ല. അത് ഫസ്റ്റ് ബാഗിൽ നിന്നാവാനുള്ള സാധ്യത എത്രയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ബാഗിൽ നിന്നാവാനുള്ള സാധ്യത എത്രയുണ്ട്? അതാണ് ഇവിടെ ബേസ് തിയറം പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇതൊക്കെ നമുക്കിങ്ങനെ പഠിക്കാനുള്ളത് ഒരു ഭാഗ്യം പോലെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടും നമുക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല ഞാനിപ്പോൾ പറയുന്നത് നോക്കിക്കോണം. നിങ്ങൾ ഇങ്ങനെയാണോ പഠിച്ചതെന്ന് എനിക്കറിയില്ല, ശ്രദ്ധിച്ചിരിക്കുക. പി ഓഫ് ഈ വൺ ഗിവൺ എ, ഈ വൺ ഞാൻ ഈ വൺ എന്ന് യൂസേജ് ചെയ്തതെന്ന് കേട്ടോ. ഫസ്റ്റ് ബാഗിൽ നിന്നാവാനുള്ള ഫോർമുല വെച്ചുകൊണ്ടാണ് ഇപ്പോൾ എഴുതുന്നത്. ഫസ്റ്റ് ബാഗ് പി ഓഫ് ഈ വൺ ഗിവൺ എന്ന് പറഞ്ഞാൽ ബാഗുകളെയാണ്. ഇവിടെ ഇപ്പോൾ എത്ര ബാഗ് ഉണ്ടായിരുന്നത്? രണ്ട് ബാഗ്. ഓക്കെ, രണ്ട് ബാഗാണെങ്കിൽ നമുക്ക് ഈ വൺ ആൻഡ് ഈ ടു എന്ന് യൂസ് ചെയ്യും. മൂന്ന് ബാഗ് ഉണ്ടെങ്കിൽ ഈ വൺ, ഈ ടു, ഈ ത്രീ എന്ന് യൂസ് ചെയ്യും. കേട്ടല്ലോ, അപ്പോൾ ഇതാണ് ഫോർമുല. പി ഓഫ് ഈ വൺ ഗിവൺ എ ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് ഈ വൺ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഈ വൺ ഓൺ ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൽ പി ഓഫ് ഈ വൺ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഈ വൺ പ്ലസ് പി ഓഫ് ഈ ടു ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഈ ടു പ്ലസ് എക്സെട്ര വരുമെന്ന് പറഞ്ഞാൽ എത്ര ബാഗുകളുണ്ടോ അങ്ങനെ അനുസരിച്ച് പ്ലസ് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ രണ്ട് ബാഗാണെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തിയേക്കണം. മൂന്ന് ബാഗാണെങ്കിൽ ഒരു ടൈം കൂടെ എഴുതണം. പി ഓഫ് ഈ ത്രീ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഈ ത്രീ. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെ ഫോർമുലയിലെ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും, പക്ഷെ ന്യൂമറേറ്റർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ
ഈവൺ ഗിവണയായിട്ട് ആകുമ്പോൾ പി ഓഫ് ഈവൺ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഈവണായി. പി ടു ഗിവൺ ഇപ്പോൾ സെക്കൻഡ് ഭാഗ്യം എന്നാവാനുള്ള പ്രോബിലിറ്റി ആയിട്ട് ചോദിച്ചതെങ്കിൽ പി ഓഫ് ഇ ടു ആയിന്. അപ്പോൾ ന്യൂമറേറ്റർ വരുന്നത് പി ഓഫ് ഇ ടു ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ ടു, പക്ഷേ ഡിനോട്ട് എപ്പോഴും സെയിം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. വളരെ വളരെ രസകരമായിട്ടുള്ളതാണ്. കുറേ ക്വസ്റ്റ്യൻസുകളുണ്ടല്ലോ. ഒരു ഹോസ്റ്റലിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിൽ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു ഫാക്ടറിയുടെ പ്രോബ്ലം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ബാഗുകളുടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ബോളുകളൊക്കെ ഉള്ളത്. ഇങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് വേർഡ്സുകൾ യൂസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ മാത്രം, കൺസെപ്റ്റ് എല്ലാം ഒന്നു തന്നെ. ഓക്കെ, അപ്പോൾ അതിനെ ആ രീതിയിൽ കൂടെ പഠിച്ചാൽ ഫുൾ മാർക്ക് വാരിയെടുക്കാം. മീൻസ് നമുക്കൊരു 7 മാർക്കോളം ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാ ഫോർമുലാസുകളും കഴിഞ്ഞു, അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ കൂടെ മാക്സിമം ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ വളരെ എളുപ്പത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഒട്ടും സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നല്ല 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 മാർക്കുകൾ, ഫുൾ മാർക്കിലെത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഗുഡ് ബൈ.